गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കര സ്ത്രോത്രങ്ങളിൽ ഗുരുവഷ്ടകമാണ് ശ്രദ്ധിക്കുന്നത് അതിൽ മൂന്നാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചത് ഷടങ്കാതി മുഖേ ശാസ്ത്രവിദ്യ കരോതി കവിഗദ്യം സുപത്യം കനശ്ചേന്നലഗ്നം ഗുരുരംഗ്രിപത്മേ തതകിം തം തതം തതകിം ഷടങ്കാതിവേദ മുഖേ ആറ് അംഗങ്ങളിൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ആറ് അംഗങ്ങളോട് ചേർന്ന വേദം മുഖത്തുണ്ട് ഒരു ഗ്രന്ഥത്തിലേക്കും പോകാതെ എല്ലാം ഹൃദിസ്ഥമാക്കി കണ്ടസ്ഥമാക്കി വച്ചിരിക്കുക എന്തിനെ യുക്തമായ വേദത്തെ വേദം ഋഗജു സാമ അഥർവ വിഭാഗത്തിൽ പിരിയുന്നത് അത് എല്ലാ ശാഖകളുടെയും മൂലസ്ഥാനമാണ് വിജ്ഞാനീയങ്ങളുടെ മുഴുവൻ പ്രഭവമാണ് വേദം അത് ഷടങ്കാതിയുക്തം കൂടിയായാൽ എത്ര കേമായി ഇപ്പം ഷടങ്കങ്ങൾ ആറംഗങ്ങൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നിവ ശിക്ഷ കൽപം എന്നിവയെക്കുറിച്ച് സാമാന്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വ്യാകരണം വ്യാകരണം എന്നുള്ളത് പദങ്ങളുടെ നിഷ്പത്തിയെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ് എങ്ങനെയാണ് പദങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കൊണ്ടാണല്ലോ വാക്യങ്ങളെ രചിക്കുന്നത് ഇപ്പോൾ രചന എങ്ങനെയാണ് ഏത് ധാതുവിൽ നിന്ന് കൂടെ ഏത് പ്രത്യയം ചേർന്ന് എങ്ങനെയാണ് ഒരു പദം ഉണ്ടാകുന്നത് ഇതാണ് വ്യാകരണത്തിൻ്റെ അടിസ്ഥാന വിഷയം അതിൻ്റെ വിസ്തരണത്തിലേക്ക് പോകുമ്പോൾ അതൊരു സമുദ്രമാണ് പരാവാരം പോലെ അറ്റമില്ലാത്ത ശാസ്ത്രമാണ് ആയിരക്കണക്കിന് ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വ്യാകരണ ശാസ്ത്രത്തിലുണ്ട് എങ്കിലും അടിസ്ഥാനം ഇതാണ് പദനിഷ്പത്തി അവിടെ വ്യാകരണ പ്രക്രിയകളിൽ പഠിക്കേണ്ടതുണ്ട് അതുപോലെ നിരുക്തം വേദത്തിൽ വിനിയോഗിക്കപ്പെട്ട എല്ലാ പദങ്ങളുടെയും അർത്ഥം കേവലം ധാതു പ്രത്യയങ്ങളെയും മറ്റും നോക്കി വ്യാകരണത്തിലൂടെ സിദ്ധമാക്കാൻ കഴിയുന്നതല്ല അങ്ങനെ സിദ്ധമാക്കിയാൽ തന്നെയും അതിൽ നിന്ന് ഭിന്നങ്ങളായ അർത്ഥങ്ങൾ വേദത്തിൽ ഉപയോഗിക്കപ്പെട്ട പദങ്ങൾക്കുണ്ട് അപ്പോൾ വേദത്തിൽ വിശേഷിച്ചും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ശബ്ദങ്ങളുടെ അർത്ഥം എന്താണ് ഇത് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് നിരുക്തം നിരുക്തമനുസരിച്ച് വേണം വേദം പഠിക്കാൻ നിരുക്തം വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ വേദം പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാവില്ല എന്നല്ല അതിലുപരി അനർത്ഥം മനസ്സിലാവാൻ ഇടവരും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വേദം ഉപദേശിക്കപ്പെടുന്നത് പല വൃത്തങ്ങളിലൂടെയാണ് പ്രത്യേകിച്ച് റിക്ക് സാമം അപ്പോൾ വേദത്തിൽ വിനിയോഗിക്കപ്പെട്ട വൃത്തങ്ങളുടെ ശാസ്ത്രം അവയുടെ ലക്ഷണം ഏതൊക്കെയാണ് ഇത് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ഛന്ദസ് അഥവാ ഛന്തോശാസ്ത്രം ഇനി നമ്മുടെ ജീവിതത്തിൽ ഏതുവിധ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും അത് യജ്ഞയാഗാദികളാവട്ടെ ഇനി വ്യക്തി സംസ്കരണത്തിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള സംസ്കാരക്രിയകളാവട്ടെ ഏത് കർമ്മത്തിനും സമയനിർണയം അനിവാര്യമാണ് ഉചിതമായ സമയമേതാണ് നല്ല സമയമേതാണ് ഈ സമയനിർണയത്തിനുള്ള ശാസ്ത്രമാണ് ജ്യോതിഷം ഈ പറഞ്ഞ ഓരോ ശാസ്ത്രവും തന്നെ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം ഇവയോരോന്നും തന്നെ അനേക ഋഷീശ്വരന്മാരാൽ രചിക്കപ്പെട്ട അനേക ഗ്രന്ഥങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങൾ നിറഞ്ഞതാണ് ഇവ മുഴുവനും തന്നെ ആർക്ക് കണ്ഠസ്ഥമാണോ എത്ര വലിയ അയാൾ നോക്കൂ എത്ര വലിയ പണ്ഡിതനാണ് ഇപ്പോൾ ഷടങ്കാതിയുക്തമായ ആറ് അംഗങ്ങളോട് കൂടിയ വേദങ്ങൾ മുഴുവൻ കണ്ഠേ മുഖേ അതുമാത്രമല്ല ഇവയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വികസിച്ച് വന്ന ശാസ്ത്രങ്ങൾ ആയുർവേദം ധനുവേദം ഗാന്ധർവവേദം സ്ഥപത്യവേദം അർത്ഥശാസ്ത്രം ഇപ്പം ഇതിൻ്റെയൊക്കെ വിപുലീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബൃഹത്താണ് എല്ലാ വിജ്ഞാനീയ ശാഖകളും ഇവയിലുൾപ്പെടും ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്കാൻ അത് കഴിഞ്ഞാൽ സയൻസിൻ്റെ ഏതെല്ലാം ശാഖകൾ വരുന്നുണ്ട് നമ്മൾ അത്ഭുതപ്പെടും അതുപോലെ ധനുവേദം ഒട്ടനവധി ശാഖകൾ വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവയിലൂടെ ഭൗതികവിജ്ഞാനീയത്തിൻ്റെ എല്ലാ മേഖലകളെയും അർത്ഥമാക്കും ഇങ്ങനെയുള്ള എല്ലാ ഭൗതിക ശാസ്ത്രങ്ങളും കലകളും എല്ലാം കണ്ഠത്തിലാണ് അത്ര വലിയ പാണ്ഡിത്യമാണ് ഇപ്പോൾ ഷടങ്കാതിയുക്തമായ വേദം ശാസ്ത്രവിദ്യ പിന്നെയോ കവിത്വാദി ഗദ്യം സുപദ്യം കരുതി കവിത്വഗുണം അത് അങ്ങേയറ്റം ഗദ്യത്തിലും പദ്യത്തിലുമുള്ള രചനകൾ അനവധി ചെയ്യാനുള്ള സാഹിത്യ കൗശലം ഇങ്ങനെ ഭൗതികമായി അറിവിൻ്റെ എല്ലാ മേഖലകളും കവിത്വം തുടങ്ങിയ സുകുമാര കലകളും എല്ലാം സ്വായത്തമാണ് എന്നാൽ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ മനസ്സ് ചേരുന്നില്ലെങ്കിലോ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല നിഷ്ഫലമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഗുരുപാദ മഹിമ വീണ്ടും വീണ്ടും കീർത്തിക്കുകയാണ് നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം